ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ബാങ്ക് ലോൺ ആയിരിക്കാം, വാഹന ലോൺ ആയിരിക്കാം, അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ലോണുകളൊക്കെ ആയിരിക്കാം, ഇതിലേതെങ്കിലും ഒരു ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അടുത്ത മാസം മുതൽ, അതായത് ആഗസ്റ്റ് മാസം മുതൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ പണികൾ കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വളരെയധികം തുക പിഴയായിട്ടൊക്കെ നഷ്ടപ്പെടേണ്ട അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, കൂടാതെ തന്നെ വാഹന ലോണുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇവർ പ്രതിമാസത്തിലുള്ള EMI കളക്ട് ചെയ്യുന്നത്. പ്രതിമാസം നമ്മൾ EMI ഒരു ഡേറ്റ് പറയുന്നു, ആ ഡേറ്റിൽ തന്നെ പണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. കൂടാതെ തന്നെ അവധി ദിവസങ്ങളിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു EMI ഡേറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ അവധി ദിവസം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാലും തുകയുടെ പിഴ ഒന്നും ഈടാക്കത്തില്ല, കാരണം ബാങ്കിൽ നിന്ന് തുക കളക്ട് ചെയ്ത് പോകുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ. ഈ ഒരു നടപടി പല ആളുകൾക്കും വളരെയധികം ഉപകാരപ്രദമായിരുന്നു. കാരണം 6-ാം തീയതി അടയ്ക്കേണ്ട EMI എമൗണ്ട് 6-ാം തീയതി അവധി ആയതുകൊണ്ട് ഒരുപക്ഷെ 7-ാം തീയതി വരെ അല്ലെങ്കിൽ 8-ാം തീയതിക്കൊക്കെ അടച്ചാൽ മതിയാവുമായിരുന്നു. ഇതിനൊക്കെ ഇപ്പോൾ മാറ്റം വരാൻ പോവുകയാണ്. ഇനി മുതൽ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതിയാണ് നിങ്ങളുടെ EMI അടയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ദിവസം അവധിയാണെങ്കിൽ പോലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം കണ്ടിരിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ നിയമം വരികയാണ്. ഇത് പ്രകാരം എല്ലാ ദിവസങ്ങളിലും ബാങ്കുകളുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും. ബാങ്കുകൾ ഓഫ് ആണെങ്കിൽ പോലും ഈ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറികൾ, അതുപോലെ തന്നെ പെൻഷൻ എല്ലാം തന്നെ അതാത് ദിവസങ്ങളിൽ, ഏത് ദിവസമാണ് ഇടുന്നത്, അത് അവധി ദിവസമാണെങ്കിൽ പോലും ആ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുകയും അതുപോലെ തന്നെ നമ്മുടെ EMI എമൗണ്ടുകളെല്ലാം ഏത് ഡേറ്റാണോ ആ ഡേറ്റിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് സംബന്ധിച്ചുള്ള ഒരു പുതിയ നിയമം ആഗസ്റ്റ് മാസത്തോടുകൂടി വരികയാണ്. ഇത് വളരെയധികം ആളുകൾക്ക് അറിയത്തില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം സംശയങ്ങൾ ഇന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ EMI ഡേറ്റ് എന്നാണോ ആ ഡേറ്റിൽ തന്നെ നിങ്ങളുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ, അതായത് നിങ്ങളുടെ EMI എമൗണ്ട് എത്രയാണോ അത് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമുണ്ടായിരുന്നു, മോറിറ്റോറിയം, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോറിറ്റോറിയം ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. സംസ്ഥാനത്ത് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് കോവിഡ് വ്യാപനം കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം മോറിറ്റോറിയം ലഭ്യമാക്കുവാനുമുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. ഇത് സംബന്ധിച്ച് കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ നിൽക്കുന്നുണ്ട്. ഇതുതന്നെയായാലും ഇത് അനുകൂലമായിട്ട് ഉള്ള ഒരു വിധി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം രാജ്യത്താകമാനം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.